ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി. നമസ്കാരം. മകരം 1 മുതൽ മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാൻ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന അവസരങ്ങൾ വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രക്കാർ, അവരുടെ ആഗ്രഹം സത്യസന്ധമാണെങ്കിൽ അവർക്കതിനുള്ള ഈശ്വരാധീനം ഉണ്ടാകുകയും ഈശ്വര ചൈതന്യത്തോടുകൂടി അവരുടെ ഓരോ ആഗ്രഹങ്ങളും അവരുടെ മുന്നിലേക്ക് വന്നു ചേരുകയും അവസരങ്ങൾ ഒട്ടനവധി ലഭിക്കുകയും അതിലൂടെ അവരുടെ സമ്പത്ത്, സാമ്പത്തിക അഭിവൃദ്ധി, നേട്ടങ്ങൾ ഒട്ടനവധി അവരുടെ ജീവിതത്തിൽ ലഭ്യമാകുകയും ചെയ്യുന്ന ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുന്നോടിയായി, ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്കളുടെ അടുത്തുള്ള ആളുകൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. വളരെയേറെ നേട്ടങ്ങളും കാര്യവിജയവും ഉയർച്ചയും ഒക്കെ വന്നു ചേർന്നുകൊണ്ട് ധനലാഭത്തിലേക്ക് കുതിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ, അവർ മനസ്സിൽ താലോലിച്ചു കൊണ്ടിരുന്ന സ്വപ്നങ്ങൾ നടക്കുന്ന സമയം, അവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഈ സമയം വലിയൊരു കാലഘട്ടം, ജീവിതത്തിൽ വിജയത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും ഒക്കെ വലിയ ആനുകൂല്യങ്ങൾ വന്നു ചേർന്നുകൊണ്ട് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ അപ്രതീക്ഷിതമായി തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം. ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാവുന്ന വിദേശ ജോലി, വിദേശവാസം, അതുപോലെ തന്നെ വലിയ തോതിലുള്ള അവരുടെ മനസ്സിൽ പല നാളുകളായി, വളരെ നാളുകളായി മനസ്സിൽ താലോലിച്ചുകൊണ്ടിരുന്ന സ്വപ്ന പദ്ധതികൾ പോലും നടപ്പിലാകാൻ സാധിക്കുന്ന സമയം. ഇനി അങ്ങോട്ട് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു, അതിനുള്ള ആനുകൂല്യങ്ങൾ, അവസരങ്ങൾ ഒക്കെ ലഭിക്കുന്നു. അഭിവൃദ്ധി നിറഞ്ഞ ഒരു കാലഘട്ടം വഴി അവർക്ക് വലിയ തോതിലുള്ള നേട്ടത്തിലേക്ക് കുതിക്കാൻ സാധിക്കുന്ന അവസരങ്ങളാണ് ഇനി മുതൽ അവരുടെ വന്നു ചേർന്നിരിക്കുന്നത്. ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രം തന്നെയാണ്. അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചകളും സൗഭാഗ്യങ്ങളും ഒക്കെ വന്നു ചേരുന്നു. അവർ മനസ്സിൽ ആഗ്രഹിച്ച പല കാര്യങ്ങളും നടപ്പിലാക്കുന്ന അനുകൂലമായ സമയം തന്നെയാണ്. അവരുടെ സ്വപ്നങ്ങൾ പൂണിയുന്നു. വിചാരിക്കാത്ത കാര്യങ്ങൾ പോലും അവരുടെ ജീവിതത്തിൽ നടക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. എല്ലാം കൊണ്ടും നേട്ടത്തിലേക്ക് കുതിക്കാൻ സാധ്യമാകുന്ന അവരുടെ ആത്മാർത്ഥമായ പരിശ്രമത്തിന്, അവരുടെ ഈശ്വര സ്മരണയ്ക്കും വലിയ തോതിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന സമയം തന്നെയാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഇനി മുതൽ ലഭിക്കാൻ പോകുന്നത്. അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രം. ഭരണി നക്ഷത്രക്കാർക്കും വലിയ ആനുകൂല്യങ്ങൾ, വലിയ നേട്ടങ്ങൾ, വലിയ ഉയർച്ചകളൊക്കെ സംഭവിക്കും. അവർക്ക് തൊഴിൽപരമായ നേട്ടങ്ങൾ, ഉയർച്ചകൾ, സ്ഥാനമാനങ്ങൾ ഒക്കെ ലഭിക്കുന്ന വലിയൊരു കാലഘട്ടം തന്നെ വന്നു ചേരുന്നു. സൗഭാഗ്യ സമ്പന്നമായ ആത്മാർത്ഥമായ പരിശ്രമങ്ങൾക്ക് ഫലം ലഭിക്കുന്ന സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും ഒക്കെ വന്നു ചേരുന്നുണ്ട്. ജീവിതത്തിൽ ഒട്ടനവധി മാറ്റങ്ങൾ വരുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു. എല്ലാം കൊണ്ടും നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന അവസരങ്ങൾ ഭരണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രക്കാർക്ക് അവരുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന അതിനുള്ള അവസരങ്ങളും അതിനുള്ള പ്രചോദനവും അതിനുള്ള മനസാന്നിധ്യവും ഒക്കെ വന്നു ചേരുന്നു. മനസ്സിന് നല്ല സന്തോഷം, സമാധാനവും ഒക്കെ വന്നു ചേരും. അതോടൊപ്പം തന്നെ കുടുംബത്തിൽ ഐശ്വര്യം, സമാധാനം ഒക്കെ, സമ്പത്ത്, സാമ്പത്തിക അഭിവൃദ്ധി, ഉന്നതി ഇവയൊക്കെ ലഭ്യമാക്കുന്ന സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം മകരം നക്ഷത്രം. മകരം നക്ഷത്രക്കാർക്ക് മകരം ഒന്ന് മുതൽ വലിയ തോതിലുള്ള നേട്ടങ്ങൾ വന്നു ചേരും. മകരം പിറക്കുന്നതോടുകൂടി മകരം നക്ഷത്രക്കാർക്ക് മികച്ച ആനുകൂല്യങ്ങൾ സംഭവിക്കുന്നു. എല്ലാ നേട്ടങ്ങളും സംഭവബഹുലമായി തന്നെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. ജീവിതത്തിൽ വിജയം, നേട്ടങ്ങൾ, അപ്രതീക്ഷിതമായ ധനഭാഗ്യം, സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ വലിയ തോതിലുള്ള ഉയർച്ചയിലേക്ക് കുതിക്കാൻ സാധിക്കുന്ന അവസരങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരും. അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാർക്ക് മികച്ച ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നു. എല്ലാ നേട്ടങ്ങളും അവർക്ക് ലഭ്യമാകുന്നു. സാമ്പത്തിക ഉന്നതി ഉണ്ടാകുന്നു. മാനസിക പിരിമുറുക്കങ്ങൾ പല മേഖലകളിലും ഉണ്ടാകുമെങ്കിലും അതിനൊക്കെ തരണം ചെയ്യാൻ ഈശ്വര സാന്നിധ്യത്തോടുകൂടി മുന്നോട്ട് പോകുക. അതിലൂടെ ഇവർക്ക് വലിയ നേട്ടങ്ങളും ഉന്നതമായ ജീവിത സാഹചര്യങ്ങളിലേക്ക് എത്താനുള്ള സാധ്യതകളും ഒക്കെ വന്നു ചേരും. പൂയം നക്ഷത്രക്കാർ മികച്ച വിജയം നേടാനുള്ള സാഹചര്യങ്ങളുണ്ട്. അടുത്ത നക്ഷത്രം ഐല്യം നക്ഷത്രം. ഐല്യം നക്ഷത്രക്കാർക്ക് മകരം 1 മുതൽ വലിയ ആനുകൂല്യങ്ങളും ഉയർന്ന പദവികളും ഒക്കെ വന്നു ചേരും. സാമ്പത്തിക ഉന്നതി അവർക്ക് വന്നു ചേരും. എല്ലാം കൊണ്ടും ഉയർന്ന ഭാഗ്യത്തിലേക്ക് കുതിക്കാൻ ഇവർക്ക് സാധിക്കും. നേട്ടങ്ങൾ ഉണ്ടാകും. സ്വപ്ന പദ്ധതികൾ പൂണിയും. എല്ലാ മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിക്കുന്നതിനും അവരുടേതായ രീതിയിൽ വലിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരും. അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർക്കും
മകരം വന്ന മുതൽ അവരുടെ മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള അവസരങ്ങളാണ് അവർക്ക് വന്നു ചേർന്നിരിക്കുന്നത്. അതിലൂടെ അവർക്ക് മികച്ച ആനുകൂല്യത്തോടുകൂടി ഉയർന്ന നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും. അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രം. വിശാഖം നക്ഷത്രക്കാർക്ക് വളരെ ആനുകൂല്യങ്ങൾ വന്നു ചേരുന്ന വളരെ നല്ല സമയം തന്നെയാണ്. നല്ലൊരു കാലഘട്ടം. അവരുടെ ജീവിതത്തിൽ താലോലിച്ചു കൊണ്ടിരുന്ന സ്വപ്ന പദ്ധതികൾ മനസ്സിൻ്റെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന അവസരങ്ങൾ. അതിലൂടെ അവർക്ക് വലിയ സാമ്പത്തിക ഭദ്രത, സമ്പാദ്യം വർദ്ധിക്കുന്ന കാര്യം, ധനപരമായിട്ടുള്ള ഒട്ടനവധി നേട്ടങ്ങളൊക്കെ ലഭ്യമാകുന്ന സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും. അടുത്ത നക്ഷത്രം ഉത്രാടം നക്ഷത്രം. ഉത്രാടം നക്ഷത്രക്കാർക്കും അവരുടെ വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന അവസരങ്ങൾ ഒട്ടനവധി വന്നു ചേരുന്ന വളരെ ബൃഹത്തായ പദ്ധതികൾ പോലും സർവ്വസാധാരണമായി നടക്കാൻ സാധിക്കുന്ന ഇവർക്ക് ഭാഗ്യത്തിൻ്റെയും ഈശ്വര ചൈതന്യത്തിൻ്റെയും സാന്നിധ്യം വന്നു ചേർന്നുകൊണ്ട് വലിയ മേന്മകളിലേക്ക് കുതിക്കാൻ സാധിക്കുന്ന അവസരങ്ങളൊക്കെ വന്നു ചേരും. അടുത്ത നക്ഷത്രം ത്രികോണം നക്ഷത്രം. ത്രികോണം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മികച്ച വിജയവും ഉന്നതമായ സാഹചര്യങ്ങളും വന്നു ചേരും. സാമ്പത്തിക അഭിവൃദ്ധിയും നേട്ടവും തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധിയും കുടുംബത്തിൽ ഐശ്വര്യം ഒക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളുണ്ട്. മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടാകും. അനാവശ്യമായ പണമിടപാടുകൾ മാറ്റിവെക്കണം. ഇതിലൂടെ ഇവർക്ക് ആനുകൂല്യങ്ങൾ വരാനുള്ള സാഹചര്യങ്ങളുണ്ട്. അടുത്ത നക്ഷത്രം അവിട്ടം നക്ഷത്രം. അവസരങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ബുദ്ധിപൂർവമായ ഇടപെടലുകൾ ഇവരുടെ ജീവിതത്തിൽ വലിയ നേട്ടത്തിലേക്കും ഉന്നതിയിലേക്കും കുതിക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കും. അവർ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ അവർക്ക് സാധിക്കും. എല്ലാം കൊണ്ടും നേട്ടത്തിലേക്ക് കുതിക്കാൻ സാധിക്കുന്ന അവസരങ്ങൾ തന്നെയാണ് ഇനി മുതൽ ഇവരുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. അടുത്ത നക്ഷത്രം ചതയം നക്ഷത്രം. ചതയം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ സാഹചര്യങ്ങൾ തന്നെയാണ് ഇനി മുതൽ ലഭ്യമാകുന്നത്. അതിലൂടെ അവരുടെ സമ്പാദ്യം വർദ്ധിക്കും, സാമ്പത്തിക ഉന്നതി ഉണ്ടാകും, കുടുംബപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകും. എല്ലാം കൊണ്ടും ഉയർന്ന രീതിയിലേക്ക് അവരുടെ ജീവിതം സമ്പന്നമാകുന്ന അവസ്ഥകളൊക്കെ വന്നു ചേരും. എല്ലാം കൊണ്ടും ഉയർന്ന അവസ്ഥകളിലേക്ക് കുതിക്കാൻ വെമ്പുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ലഭ്യമാകുന്നത്. അടുത്ത നക്ഷത്രം പുരട്ടാതി നക്ഷത്രം. പുരട്ടാതി നക്ഷത്രക്കാർക്കും മികച്ച ആനുകൂല്യങ്ങളും അഭിവൃദ്ധിയും ഒക്കെ വന്നു ചേരുന്നു. നേട്ടങ്ങൾ പലവിധം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഓരോ ഘട്ടത്തിലും അവർക്ക് പടിപടിയായുള്ള അഭിവൃദ്ധിപൂർണമായ സാഹചര്യങ്ങൾ ദിവസം ചെല്ലുന്തോറും വന്നു ചേരും. എല്ലാം കൊണ്ടും ഉയർച്ചയിലേക്ക് കുതിക്കാൻ വെമ്പുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് പുരട്ടാതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. എല്ലാം കൊണ്ടും ഉയർന്ന ഭാവിയിലേക്ക് കുതിക്കാൻ അവർക്ക് സാധിക്കും. അടുത്ത നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് മികച്ച അനുഭവങ്ങളും സംഭവബഹുലമായ സാഹചര്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരും. സമ്പാദ്യം വർദ്ധിക്കും. എല്ലാം കൊണ്ടും സാമ്പത്തിക അഭിവൃദ്ധിയും കുടുംബപരമായിട്ടുള്ള നേട്ടങ്ങളും സന്തോഷം സ്നേഹം ഇവയൊക്കെ നിലനിൽക്കുകയും കുടുംബത്തിൽ സഹായ സഹകരണങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്ന സമ്പാദ്യത്തിൻ്റെയും നേട്ടങ്ങളുടെയും ഒരു കണക്കെടുപ്പ് തന്നെ അവരുടെ ജീവിതത്തിൽ വരുന്ന സാഹചര്യങ്ങൾ തന്നെയാണ്. അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രം. രേവതി നക്ഷത്രക്കാർക്ക് മികച്ച വിജയം തന്നെയാണ്. എല്ലാ മേഖലകളിലും മികച്ച അനുകൂലമായ അവസ്ഥകൾ സഹായ സഹകരണങ്ങൾ, അത് സൗഹൃദങ്ങൾ വഴിയാണെങ്കിലും മറ്റുള്ള മേഖലകളിൽ നിന്നാണെങ്കിലും വരാനുള്ള സാഹചര്യങ്ങൾ ഈശ്വരാധീനം വർദ്ധിച്ച് നിൽക്കുന്ന ഒരു സമയം തന്നെയാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേർന്നിരിക്കുന്നു. അതിലൂടെ ഇവർക്ക് മികച്ച അനുഭവങ്ങളും ഉന്നതമായ ജീവിത സാഹചര്യങ്ങളും വന്നു ചേർന്നിരിക്കുന്നു. ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. അതിലൂടെ ഇവർക്ക് മികച്ച അനുഭവങ്ങൾ ഉണ്ടാകും, അഭിവൃദ്ധി ഉണ്ടാകും. സൽക്രമങ്ങൾ, പുണ്യപ്രവൃത്തികൾ, ഈശ്വര പ്രാർത്ഥന ഇവയൊക്കെ ചെയ്യുക. കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ സമർപ്പിക്കുക. എല്ലാ രീതിയിലും ഇവരുടെ ജീവിതം സമ്പന്നമാകാനുള്ള അവസ്ഥകൾ ഉണ്ടായിരിക്കും. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.